മറക്കില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ, മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോ കൈവിടില്ലെന്നെ. കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോ കൈവിടില്ലെന്നെ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഓ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഓ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. നമ്മൾ പലപ്പോഴും വായിച്ച് കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണല്ലോ യെശയ്യാ പ്രവചനം 43 അധ്യായം, അതിലെ 18 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ എന്ന് പറയുന്നു. ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇസ്രായേലിനോടുള്ള ദൂതായിട്ടാണ് നമുക്കിത് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആത്മീയ ഇസ്രായേലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഇത് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ തന്നെയാണ്. ആയതിനാൽ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മളോടും സംസാരിക്കുന്നു, നമുക്ക് കൂടിയുള്ള വാഗ്ദത്തമാണ്. ഇസ്രായേലിനോട് ആ 43 അധ്യായം അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആരാണ് ഇസ്രായേൽ എന്ന് 43 അധ്യായം അതിന്റെ പ്രാരംഭ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സമയത്തിന്റെ ചുരുക്കം മൂലം ഞാൻ അത് എല്ലാ വാക്യങ്ങളും എടുത്ത് വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും അതിന്റെ ഉള്ളടക്കം ഞാൻ മാത്രം പറഞ്ഞുവിടാം. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, വീണ്ടെടുക്കപ്പെട്ടവർ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയും എനിക്കുള്ളവൻ എന്ന് കാണുവാൻ കഴിയും. ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുകയാണ്. വിളിക്കപ്പെട്ടവൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വാങ്ങപ്പെട്ടവൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വിലയേറിയവൻ എന്ന് കാണുവാൻ കഴിയുന്നു. മാന്യം എന്ന് കാണുവാൻ കഴിയുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ ഇസ്രായേൽ ആണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭയപ്പെടുവാൻ ആവശ്യം ഇല്ലാത്തവൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കൂട്ടിച്ചേർക്കപ്പെടുവാൻ പോകുന്നവൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരിക്കലും നശിക്കാത്തവൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. രക്ഷിക്കപ്പെട്ടവൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവനാമത്തിൽ വിളിക്കപ്പെട്ടവൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവ മഹത്വത്തിനായി നിർമ്മിക്കപ്പെട്ടവൻ എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനാരംഭ ഭാഗങ്ങളിൽ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ഏകദേശം 13 കാര്യങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് പ്രാരംഭ ദിശകളിൽ കാണുവാൻ കഴിയുന്നു. അതിനുശേഷം നമ്മൾ വായിച്ച ആ വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇങ്ങനെയാ തുടക്കത്തിൽ കാണുവാൻ കഴിയുന്നത് 43:18-21 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പഴയ ചിലത് നിങ്ങൾ മറക്കണം. പ്രൈസ് ലോർഡ്. പഴയ ചിലത് മറക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് പോസിറ്റീവ് ആയിരിക്കുന്ന കാര്യങ്ങൾ മറക്കുവാനല്ല പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്ന വഴികൾ, ദൈവം നമ്മൾ നടത്തിയ വിധങ്ങൾ, ഇത് മറക്കാനല്ല അവിടെ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായി വേദനാജനകമായി സംഭവിച്ച പല കാര്യങ്ങളുണ്ട്.
ഒന്നുകൂടെ പറഞ്ഞാൽ നെഗറ്റീവായിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാലത്തോളം വിശ്വാസത്തിൽ നമുക്ക് വളരാൻ കഴിയത്തില്ല. അതെ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഇത്ര പ്രവർത്തിച്ചിട്ടും എന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നല്ലോ എന്ന് വേണ്ട, ഇങ്ങനെയുള്ള നിരവധി നെഗറ്റീവായിരിക്കുന്ന ചിന്തകൾ എവിടെ നിന്ന് മാറണം? നമ്മുടെ മനസ്സിൽ നിന്ന് മാറണം. അതവിടെ പറഞ്ഞേക്കുന്നത് പഴയത് നമ്മൾ എന്ത് ചെയ്യണം? മറക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ വിവിധമാകുന്ന പ്രയാസങ്ങൾ മാത്രമല്ല വിവിധമാകുന്ന നെഗറ്റീവായിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു വന്നിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി വേളയിൽ ദൈവ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, മുമ്പേ ഉള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. അടുത്തത് പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. തുടർന്ന് ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടില്ലാത്ത ചിലത്, നമ്മുടെ ജീവിതത്തിൽ നന്മയായ ചിലത് സംഭവിക്കാൻ പോകുന്നു. ഇവിടെ കാണുവാൻ കഴിയുന്നു, ആദ്യം ഇങ്ങനെ പറഞ്ഞ ഇതാ ഞാനാ ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങൾ നമ്മളിൽ ഉണ്ടായിരുന്ന ചിന്തകൾ, ദൈവിക അത്ഭുതങ്ങൾ നടക്കുമോ, ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ വെളിപ്പെട്ട് വരുമോ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഈ രാത്രി വേളയിൽ വാക്തത്വ വചനം നമ്മോട് വിളിച്ചു പറയുകയ, ഇതാ ഞാനാ ചെയ്യുന്നത്. ആരാ? സർവശക്തനായ ദൈവമാ ചെയ്യുന്നത്. അവനെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല. കാരണം നമ്മുടെ ദൈവത്തെ കുറിച്ച് ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യൻ ആർ? ആ ദൈവം പറയുന്നത് ഞാൻ ഇതാ ഞാനാ ചെയ്യുന്നത്, ഇതാ ഞാനാ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ വാക്ക് പറഞ്ഞാൽ അവൻ മാറിപ്പോകും, ഒരു നേതാവ് വാക്ക് പറഞ്ഞാൽ അവൻ മാറിപ്പോകും. പക്ഷെ നമ്മുടെ ദൈവം നമുക്ക് തിരുവചനത്തിലൂടെ ഒരു വാക്കത്വം നൽകി തന്നു കഴിഞ്ഞാൽ നമ്മുടെ ദൈവം മാറിപ്പോകുന്ന ദൈവമല്ല. ഇതാ ഞാനാ ചെയ്യുന്നത്. എന്റെ ദൈവം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവനും കീഴ്മേൽ മറിഞ്ഞാലും അത് തടയുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് എന്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഇതാ ഞാൻ അത് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ കാണുവാൻ കഴിയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പുതിയതൊന്ന് ചെയ്യുന്നു. ഈ വർഷത്തിന്റെ പ്രാരംഭ നിമിഷങ്ങൾ ഞാൻ വിളിച്ചു പറയട്ടെ, ഇതുവരെ കണ്ടിട്ടില്ലാത്തത് പുതിയെന്ന് പറയുമ്പോ അങ്ങനാ, പഴയതല്ല. പുതിയതെന്ന് പറയുമ്പോൾ ഇതേവരെ കണ്ടിട്ടില്ലാത്തത്. വിധിവചനത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ വർഷത്തിന്റെ പ്രാരംഭ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞ മനുഷ്യന്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ വചനം അതുപോലെ തന്നെയാണ്. അതിനകത്തൊട്ടും കലർപ്പില്ലാതെയാ ഞാൻ വിളിച്ചു പറയുന്നത്. അതെ, പുതിയതൊന്ന് ചെയ്യുന്നു. എന്താ പുതിയതൊന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കേട്ടിട്ടില്ലാത്തത് ദൈവം ചെയ്യുവാൻ ശക്തനാണ്. യെസ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ രാത്രിയിൽ വിശ്വസിക്കാൻ കഴിയുന്നു? കഴിഞ്ഞ ഇത്രയും കാലത്ത് ഭൂപരപ്പിലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തത്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തത്, നിങ്ങൾ കണ്ടിട്ടില്ലാത്തത്, ഓഹാ, നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തത് പുതിയതൊന്ന് ചെയ്യുവാൻ ഈ ദൈവം ശക്തനാണ്. ദൈവം പുതിയത് ചെയ്ത് എവിടെ? നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ ദൈവം പുതിയത് ചെയ്യുന്നു. ഇൻ അവർ സ്പിരിച്വൽ ലൈഫ്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം പുതിയത് ചിലത് ചെയ്യുന്നു. നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നമ്മുടെ ശരീരത്തിൽ ദൈവം പുതിയത് ചിലത് ചെയ്യുവാൻ പോകുന്നു. ഇൻ യുവർ നമ്മുടെ ഭൗതിക മേഖലയിൽ ദൈവം പുതുതായിട്ട് ചിലത് ചെയ്യാൻ പോകുന്നു. നമ്മുടെ ജോലി മേഖലയിൽ ദൈവം പുതുത് ചിലത് ചെയ്യാൻ പോകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവം പുതുത് ചിലത് ചെയ്യാൻ പോകുന്നു. നമ്മുടെ ഭവനത്തിൽ ചിലത് ദൈവം ചെയ്യാൻ പോകുകയോ? നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമാകുന്ന മേഖലയിൽ ദൈവം പുതിയത് ചിലത് ചെയ്യാൻ പോകുകയാണ്. ആ പുതുതൊന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൊണ്ട് നിരാശപ്പെടുന്ന ഫിലിപ്പിയ ലേഖനം
നാലാമധ്യായം ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വന്ന് കഴിയുന്നു, ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്, നമ്മുടെ ദൈവം പുതുവൊന്നും ചെയ്യാൻ പോവില്ല. ഒരു കാര്യത്തെ കുറിച്ചും 2018 വിചാരപ്പെടണ്ട, കാരണം നമ്മെ കരുതുവാൻ നമ്മുടെ ദൈവം ശക്തനാണ് കേട്ടോ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, നമ്മുടെ ദൈവം നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുക. നമ്മൾ ഒന്നിനെ കുറിച്ച് സങ്കടപ്പെടണ്ട, നമ്മുടെ ദൈവം നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുക. ഈ വാക്ക് ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയട്ടെ, ഒന്നിനെ കുറിച്ചും ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വിശ്വസിച്ചാട്ടെ. തുടർന്ന് അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇത് എപ്പോഴാണ് ആരംഭിക്കുന്നത് അവിടെ കാണാൻ കഴിയുന്നു, അത് ഇപ്പോൾ ഉദ്ഭവിക്കും. നാളെയല്ല, അടുത്ത ആഴ്ചയിലല്ല, വിശ്വാസത്തെ വിളിച്ചു പറയട്ടെ, റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ. ചോദ്യം ചോദിക്കുന്നുണ്ട്, ആ 19-ൽ തന്നെ ഇത് കാണാൻ കഴിയുന്നു, നിങ്ങൾ അത് അറിയുന്നില്ലയോ? നിങ്ങൾ അത് അറിയുന്നില്ലയോ? ഈ ശക്തി പുറപ്പെടുന്നത് ഇപ്പോൾ തന്നെ ദൈവം ചെയ്തു തുടങ്ങുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ ഈ വചനം ഏറ്റെടുക്കുമ്പോൾ തന്നെ നമ്മുടെ അന്തരാത്മാവിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, ജീവിതത്തിൽ അത് അറിയുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കണം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അത് അറിയുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അത് അറിയുന്നവർ അത്ഭുതം കാണാൻ പോകുക, അത് അറിയുന്നവർ ദൈവത്തിന്റെ വീരപ്രവർത്തികൾ കാണാൻ പോകുക. അതെ, ഹാലലുയ, ഹാലല, നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്തത് 19-ാമത്തെ വാക്യത്തിൽ തന്നെ വീണ്ടും കാണുവാൻ കഴിയുന്നു, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി. ഓ പ്രൈസ് ദി ലോർഡ്, ഹാലലുയ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി. പ്രൈസ് ദി ലോർഡ്, ഹാലലുയ. എവിടെയാ ഈ സ്ഥലം? പ്രൈസ് ദി ലോർഡ്, മരുഭൂമിയാണ്. അതിനകത്തൊരു വഴി എന്ന് പറയുന്നത് വളരെ ദുർഘടമേറിയതാണ്. അവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ ദൈവം പറയുന്നു, നീ അനാഥനെ പോലെ, ഏകനെ പോലെ നീ മരുഭൂമിയിലായിരുന്നാലും നിനക്ക് സഞ്ചരിക്കാൻ അവിടെ ഒരു വഴി. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം അതിനോട് ചേർന്ന് പറയട്ടെ, ഒരു വഴി. ആ വഴി ഏതാ? ആ വഴി ഏതാ? അവിടെ പ്രത്യേകമായി പറയുന്നു, ഒരു വഴി, ഒറ്റ വഴിയേ ഉള്ളൂ, അത് മറ്റാരുമല്ല, നമ്മുടെ നസ്രനായ യേശു കർത്താവാണ്. ഞാനാകുന്നു വഴി, ഞാനാകുന്നു ജീവൻ. ആ ദൈവം, ആ ദൈവത്തിലൂടെ മരുഭൂമിയുടെ നടുവിൽ നമുക്ക് രക്ഷപ്പെടുവാൻ, നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ ഒരു വഴി ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് മാത്രം തീരുന്നില്ല, നമ്മുടെ ജീവിതത്തിന് വിവിധമാകുന്ന സാഹചര്യങ്ങൾ വഴികൾ അടയപ്പെട്ട് എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ചും നമുക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു, എവിടെയാ നദികൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത്? നദികൾ ഉണ്ടാകുന്നത് എവിടെയാ? അവിടെ കാണാൻ കഴിയുന്നു, നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാകും. എവിടെ? നിർജ്ജന പ്രദേശത്ത്, ആളില്ലാത്തടുത്ത്. ആളില്ലാത്തടുത്ത്, അതിനാണ് നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞത്. ആളില്ലാത്തടുത്ത് നിനക്ക് വേണ്ടി ദൈവം നദികളെ തുറക്കുമെന്ന്, നിനക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യാൻ ആരും ഇല്ലാത്തടുത്ത്, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാത്തടുത്ത്, ഒരു വാക്ക് പോലും നിനക്ക് വേണ്ടി സംസാരിക്കാനില്ലാതെ നീ മാത്രം ഏകനെ പോലെ ആയിരിക്കുമ്പോൾ അവിടെ നിന്നെ ക്ഷീണിപ്പിക്കുന്ന ദൈവമല്ല, നിന്നെ സകല ക്ഷീണവും തീർക്കത്തക്ക രീതി ആ മരുഭൂമി അവിടെ 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 നിനക്ക് വേണ്ടി നദികളെ തുറക്കുന്നവരാണ്. കേവലം ദാഹജനം മാത്രം തിരുമലയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഓഹാനിലെ കുടിപ്പ് കുടിച്ച് ദാഹം തീർക്കാനുള്ളത് മാത്രമല്ല, അതിലുപരിയായി അതിലുപരിയായി നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് നദികളെ. വിശ്വസിക്കുന്നവരോർത്ത് ദൈവത്തിന് മഹത്വം പ്രകടിച്ചത്, വിശ്വസിക്കുന്ന ദൈവത്തിന് മഹത്വം അർപ്പിച്ച ഏത് മേഖലയിലായാലും ആ മേഖലയിൽ നദികൾ ഒരുക്കപ്പെടുന്നു. അടുത്തത് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഒരു പദപ്രയോഗം പറയുന്നുണ്ട്. എന്താ? അതിന്റെ 20-ാമത്തെ വാക്യത്തിലാണ് കാണുവാൻ കഴിയുന്നത്, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന്. ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടോ അവന് കുടിക്കാനുള്ളത്?
എന്റെ ദൈവം തന്നിരിക്കും. അതിൽ ഇത്ര സുരക്ഷിതമായ വേറെ ഒരു മേഖലയിലും അല്ല പ്രിയപ്പെട്ടവരെ. നിന്നെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല ദൈവം. ഈ ജീവിതയാത്രയിൽ എവിടെയെല്ലാം എന്തെല്ലാം വേണമോ അതെല്ലാം ഒരുക്കി തരുന്ന ദൈവമാ എന്റെ ദൈവം. എന്നാൽ അതേപോലെ തന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം ഇതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കും. ആരാ തിരഞ്ഞെടുത്തത് ദൈവം. പ്രൈസ്ലോ എന്നോട് ഇതിനകത്തുനിന്ന് കുറച്ചു പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ചിലതിന് ഞാൻ തളയും. ഇവിടുത്തെ മറ്റാരോടും പറഞ്ഞു കഴിഞ്ഞാൽ പലതും നോക്കി കഴിയുമ്പോൾ പലരെയും മാറ്റി നിർത്തും. ലോകത്തിൽ ദോഹ IPC ഏൽപ്പിച്ചാൽ ദോഹ IPC കുറച്ചെണ്ണത്തെ തള്ളും, കുറച്ചെണ്ണത്തെ എടുക്കും. നിങ്ങളോട് പോകണ്ടല്ലോ. ലോകത്തിൽ ആരുടെ കയ്യിൽ കൊടുത്താലും ചിലതിനെ എടുക്കും, ചിലതിനെ തള്ളും. ലോകത്തിന്റെ സ്വഭാവം അതാ, ലോകത്തിന്റെ സ്വഭാവം അതാ. എന്നാൽ ഞാൻ പറയട്ടെ, നിന്നെ തെരഞ്ഞെടുത്തത് ഒരു സംഘടനയല്ല, നിന്നെ തെരഞ്ഞെടുത്തത് ഒരു കൂട്ടുകാരനല്ല, നിന്നെ തെരഞ്ഞെടുത്തത് ഒരു പാസ്റ്ററല്ല. ഒരുപക്ഷെ അവരൊക്കെ നിന്നെ മാറ്റി നിർത്തിയേക്കാം, അവരൊന്നും നിന്നെ റെസ്പെക്ട് ചെയ്തില്ലായിരിക്കാം, അവരൊക്കെ നിന്നെ പുറകിലേക്ക് മാറ്റി നിർത്തിയിരിക്കാം, പലരും നിന്നെ കണ്ട ബഹുമാനിക്കുന്നില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിലെ ഒരു മനുഷ്യനല്ല, തെരഞ്ഞെടുത്തിരിക്കുന്നത് സർവശക്തനായ ദൈവമാ. സർവശക്തനായ ദൈവത്തെ നീ ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിനേക്കാൾ ശ്രേഷ്ഠമായത് ഒന്നുമില്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായി ഒന്നുമില്ല. നീ ഒരു അനാഥനല്ല, നീ ഒരു ലേഖനല്ല. നിന്റെ കൂടെ ദൈവമുണ്ട്, വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ കൂടെ ദൈവമുണ്ട്. നീ സങ്കടപ്പെടണ്ട, 2018 വിശ്വസിക്കുക, അവൻ നിന്റെ കൂടെ ഉണ്ട്. അടുത്തത് 20-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ചില മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ പേര് പറഞ്ഞിട്ട് പറയുക, അവർ ബഹുമാനിക്കും. എങ്ങനെയാ ബഹുമാനിക്കുന്നത്? തന്റെ ജനത്തിനു വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ട്, നീതിയുള്ളവരെ കണ്ടിട്ട്, ദൈവത്തിന് അത്ഭുതങ്ങൾ കണ്ടിട്ട്, ഇതാ മൃഗാദികളും ദൈവത്തെ ബഹുമാനിക്കുക. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതിന്റെ നന്മയുടെ ഗുണം നിനക്ക് മാത്രമല്ല, നിന്നിൽ മാത്രം നിൽക്കുന്ന നന്മകളല്ല, നിന്നിൽ മാത്രം നിൽക്കുന്ന അനുഗ്രഹങ്ങളല്ല, നിന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒഴുകി അത് മറ്റുള്ളവർ കൂടെ തൃപ്തി പ്രാപിക്കത്തക്ക രീതിയിൽ നിന്നെ നടത്തുവാൻ ദൈവം സത്യമാണ്. വിശ്വസിക്കും മരുഭൂമിയിൽ സകല വഴിയും അതിനെ നീ കരുതുന്നു. എന്നാൽ ഈ രാത്രി പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിനെ നിറഞ്ഞ് വിളിച്ചു പറയട്ടെ, നിനക്ക് വഴികൾ തുറക്കുക മാത്രമല്ല, നിനക്ക് നീതികൾ തുറക്കുക മാത്രമല്ല, നിന്റെ തൃപ്തിക്ക് മാത്രമല്ല, നിന്നിലൂടെ കവിഞ്ഞൊഴുകി മറ്റുള്ള അനേകർ കൂടെ ആശ്വാസം പ്രാപിക്കത്തക്ക രീതിയിൽ നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ഈ ദൈവം ശക്തനാണ്. ഇതുമൂലം മറ്റുള്ള മൃഗങ്ങൾ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്ന ആ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് തുറന്നു കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. കാരണം വിവരിക്കാതിരിപ്പാൻ കഴിയത്തില്ല, വിവരിക്കാതിരിപ്പാൻ കഴിയത്തില്ല, ഓഹാൻ അടങ്ങിയിരിപ്പാൻ കഴിയത്തില്ല, സ്തുതിക്കാതിരിപ്പാൻ കഴിയത്തില്ല. കാര്യം എന്നാൽ അത്രത്തോളം വൻ കാര്യങ്ങളെ ദൈവം ചെയ്തിരിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുമോ? നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. സമ്പൂർണ്ണമായി ജീവനത്തിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാട്ടെ, ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം. മുംബൈയുള്ളവൻ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? ഇപ്പോൾ തന്നെ ദൈവപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. നീ അനാഥനല്ല, നീ ഏകനല്ല,
നിനക്കൊരു ഉത്തരവാദിയുണ്ട്, നിനക്കൊരു ഉത്തരവാദിയുണ്ട്, നിനക്കൊരു ഉത്തരവാദിയുണ്ട്. ആ വലിയ ദൈവം, ആ വലിയ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം. സമ്പൂർണമായി ദൈവകരണം നമ്മെ താഴ്ത്തി സമർപ്പിച്ചാട്ടെ. അതിശക്തമാകുന്ന ദൈവത്തിന്റെ ആലോചന ഈ രാത്രികളെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. വാഗ്ദത്തുകൾ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചോട്ടെ. ഇപ്പോൾ തന്നെ, റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ദൈവം ചെയ്യുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തണം. വചനം ഏറ്റെടുത്താവ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ സ്തുതിച്ചാണ്. ചില നിമിഷങ്ങൾ ദൈവത്തിന് ആരാധന അർപ്പിച്ചാട്ടെ. ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാട്ടെ. അങ്ങക്ക് മഹത്വം അപ്പ, അങ്ങക്ക് മഹത്വം അപ്പ. ഞങ്ങളെ കേൾപ്പിച്ച ദൂതനുണ്ടാകെ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട് ഇടപെട്ടിരിക്കാൻ സ്തോത്രം. നിങ്ങളുടെ വചനങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ആശ്രയമേകാൻ തൻ കരങ്ങൾ പിമ്പിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ. ദോഷമായൊന്നും താതൻ ചെയ്യുകില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ സമ്പൂർണമല്ലോ. ദോഷമായൊന്നും താതൻ ചെയ്യുകില്ലല്ലോ. താൻ വാഴുകയാകുലമില്ല നാളെയെന്ന ഭീതിയില്ല. പാപിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ശരണനല്ല ഞാൻ അവകാശിയാണു ഞാൻ.